33 ആണുങ്ങളെയും ഒരു ചെറിയ ബാലനെയും നിഷ്ഠൂരം കൊന്നതിനു ശേഷം തൻ്റെ വീട്ടിൽ തന്നെ കുഴിച്ചു മൂടിയ ഒരു വ്യക്തിയുണ്ടായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് അമേരിക്ക എന്ന് കേട്ടാൽ ഞെട്ടി വിറയ്ക്കുമായിരുന്നു. നമ്മളിന്ന് അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആൽവിൻ എന്നാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോൺ വെയിൻ ഗേസിയെക്കുറിച്ചാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഫ്ലാഷ് ബാക്ക്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് അദ്ദേഹത്തിൻ്റെ ജനനം നമുക്ക് നോക്കാം. അദ്ദേഹം ജനിച്ചിരുന്നത് May 17, 1942 ഷിക്കാഗോയിലാണ്. അദ്ദേഹം സാധാരണ ഒരു ബാല്യമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സീരിയൽ കില്ലർ എന്ന ഒരു നിലയിലേക്ക് ഉയർന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ജോൺ സ്റ്റാൻലി എന്നും അമ്മയുടെ പേര് മരിയം എലേന എന്നുമായിരുന്നു. എന്തായിരിക്കും ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് അദ്ദേഹത്തെ തള്ളിവിട്ടത്? ഒരിക്കലും ഒരു സീരിയൽ കില്ലർ അല്ലെങ്കിൽ ഒരു സൈക്കോപാത്ത് സാധാരണ രീതിയിൽ രൂപം കൊള്ളുന്നതല്ല. അവരുടെ ജീവിത അനുഭവങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സാഹചര്യ സമ്മർദ്ദം കാരണമാകാം അവർ ഇങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് അത്ര രസകരമല്ലായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സീരിയൽ കില്ലറിലേക്ക് അദ്ദേഹം വഴിമാറിയത്. എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ആൽക്കഹോളിക് ആയിരുന്നു, അതായത് ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മദ്യം കുടിച്ചതിന് ശേഷം വീട്ടിൽ വന്ന് അദ്ദേഹത്തെ ഒരുപാട് എടുത്തിട്ട് തല്ലുമായിരുന്നു. എന്ത് കാര്യം ചെയ്താലും മകനെ വില ഉറച്ച് കാണുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. മകൻ എന്തൊക്കെ ചെയ്താലും അതിൽ കുറ്റം കണ്ടുപിടിക്കുക. മകനെ, അദ്ദേഹത്തിന് രണ്ട് അനിയത്തിമാരുണ്ട്, അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് അകറ്റി നിർത്തുക അല്ലെങ്കിൽ അനിയത്തിമാരുടെ പേര് പറഞ്ഞ് അവരിലേക്ക് അടി ഉണ്ടാക്കുക. മാത്രമല്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവരെ അകറ്റി നിർത്തി ഒരു ഐസൊലേഷൻ ചെയ്യാൻ തുടങ്ങി ഫാമിലിയിൽ നിന്നും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഗേസിക്ക് അച്ഛൻ്റെ അടുത്ത് ഒരുപാട് സ്നേഹമായിരുന്നു. എല്ലാ കാര്യങ്ങളും അച്ഛനും മറ്റും ഷെയർ ചെയ്യുമായിരുന്നു. അച്ഛൻ്റെ അടുത്ത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ആ കുട്ടിക്ക്. എന്നാൽ അച്ഛൻ്റെ ഈ ഒരു ക്രൂരമായ മുഖം അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന ഒരു പാർഷ്യാലിറ്റിയുടെ മുഖമാണ് എല്ലാത്തിനും കാരണമായി തീരുന്നത്. ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞുതരാം അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായത്. ചെറുപ്പകാലത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു മെക്കാനിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുപ്പകാലത്ത് ഇങ്ങനെ ടൂൾസ് എല്ലാം നന്നാക്കുന്നതിനിടയ്ക്ക് ഈ ഒരു കാറിൻ്റെ എൻജിൻ അദ്ദേഹം ഒന്ന് എടുത്ത് ഒന്ന് കളിച്ചു നോക്കി. അതിന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ കൊടുത്ത ശിക്ഷ വളരെ വളരെ ക്രൂരമാണ്. എന്താണെന്ന് വെച്ചാൽ, ബെൽറ്റ് ഉണ്ടല്ലോ, ആ ബെൽറ്റ് വെച്ച് ആ കുട്ടിയെ നിഷ്ഠൂരം അടിക്കുകയാണ്. അപ്പോൾ എവിടെയായാലും ഒരു അച്ഛൻ മകനെ തല്ലുമ്പോൾ അമ്മ ഒന്ന് തടുക്കും, പക്ഷേ ഇതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ ഒന്ന് തടുക്കുകയും എന്നാൽ ഒരു ദാക്ഷിണ്യമില്ലാതെ അടിക്കുകയാണ്. അങ്ങനെ അടി കൊണ്ട് അദ്ദേഹം അവശനായിത്തീരുന്നു. ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് തവണ റിപ്പീറ്റായപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഒരു സാഡിസം മൈൻഡിലേക്ക് അദ്ദേഹം തള്ളി നീക്കപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഒരു മടുപ്പ് തോന്നൂലേ? നമ്മൾ ഒരുപാട് ഒരുപാട് ഇങ്ങനെയുള്ള മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ നേരിടുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ മടുപ്പ് വരാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഭാവിയിൽ ഇത്രയും വലിയൊരു സീരിയൽ കില്ലറായി മാറിയത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മർഡറും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. എന്തായാലും ഈ ഒരു ഇതായിരിക്കാം ഒരു ബേസ്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം കൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ ഒരു സീരിയൽ കില്ലർ എന്ന നിലയിലേക്ക് ഉയർന്നത്. അപ്പോൾ നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മർഡറും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ലൈഫും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിനി ആ ഒരു സെഗ്മെൻറ്റിലേക്ക് പോവാം. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൊലപാതകം 1968 നടക്കുന്നത്. അതൊരു ഞാൻ പറഞ്ഞില്ലേ 33 ആളുകളെയും ഒരു ചെറിയ ബാലനെയുമാണ് അദ്ദേഹം കൊന്നത്. ആ ഒരു ചെറിയ ബാലൻ, ഒരു ടീനേജറാണ് അദ്ദേഹത്തെ കൊന്നതാണ് ആദ്യത്തെ കേസ്. 1968 സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കേസാണ് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം നേരിട്ട് ഇൻവോൾവ് ആവുന്നത്. ഇതിനു മുമ്പേയും ഒരുപാട് ഒരുപാട് ഇതുപോലത്തെ ചെറിയ ചെറിയ കേസസ് ഉണ്ടായിരുന്നു, എന്നാൽ ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ച ഒരു കേസ് ഇതാണ്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു മോഡ് ഓഫ് കില്ലിംഗ് ഉണ്ടല്ലോ, എല്ലാ സീരിയൽ കില്ലേഴ്സിനും അങ്ങനത്തെ ഒരു മോഡ് ഓഫ് കില്ലിംഗ് ഉണ്ട്. ഈ കുട്ടീനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുക, അതാണ് ആദ്യം അദ്ദേഹം ചെയ്യുന്നൊരു രീതി. ഏതാളായാലും ഇങ്ങനെ ആദ്യം ചെയ്യും, അതിനുശേഷം കയ്യിൽ ഹാൻഡ് കഫ് ഇടും. അതായത് ഈ പോലീസുകാർ നമ്മൾ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യൂലേ, അപ്പോൾ ആ കയ്യിലിടുന്ന ആ ഒരു ഹാൻഡ് കഫ് ഇടും, എന്നിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലും. ആ ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു സീരിയൽ കില്ലിംഗ് മെത്തേഡ്. ഒന്നുകിൽ ശ്വാസം മുട്ടിച്ച് കൊല്ലും, അല്ലെങ്കിൽ ഈ നമ്മുടെ ഇപ്പോൾ ഈ മാനിൻ്റെയൊക്കെ കഴുത്തിൽ ഈ ഒരു സിംഹമോ പുലിയൊക്കെ പിടിക്കുമോ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു പിടുത്തമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പിടുത്തം കാരണമാണ്, കഴുത്തിന് ഒരു പിടുത്തമുണ്ട്, ആ ഒരു പിടുത്തം കാരണമാണ് അത് മരണത്തിലേക്ക് തള്ളി നീക്കപ്പെടുന്നത്. ഇതുപോലെ തന്നെ ഈ ഒരു മോഡ് ഓഫ് കില്ലിങ്ങിൽ ഇങ്ങനത്തെ ഒരു രീതിയും കൂടെ ഉണ്ട്. അതായത് വിക്ടിമിൻ്റെ കഴുത്തിൽ
അമർത്തി ആ ഒരു പ്രഷർ ഒരുപാട് എക്സേർട്ട് ചെയ്യും. അപ്പോൾ ശ്വാസം മുട്ടുകയും പല പല നെർവ്സും അതൊക്കെ ബ്ലോക്ക് ആവുകയും അങ്ങനെയാണ് മരണത്തിലേക്ക് അവർ പോകുന്നത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, അദ്ദേഹത്തിൻ്റെ വേ ഓഫ് കില്ലിംഗ് ആണ് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. അതും അതുകൊണ്ട് തീർന്നിട്ടില്ല. 1970 ഈ ഒരു കേസിൽ നിന്നും മോചിതനാവുകയാണ്. എന്നാൽ മോചിതനായതിനു ശേഷം ഒരുപാട് ഇതുപോലത്തെ അബ്യൂസ്മെൻ്റ് ആയിട്ടുള്ള കേസുകളും പീഡനങ്ങളും അങ്ങനെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ അതൊന്നും അധികം വിലപ്പോയില്ല, കാരണം തെളിവുകൾ വളരെ തുച്ഛമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കേസുകളൊന്നും വിലപ്പോയില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ഇമേജ് സമൂഹത്തിന് കൊടുത്തു. അങ്ങനെ ഈ ഒരു മറവിൽ ചെയ്തു എന്ന് പറയാം ഈ ഒരു കാര്യങ്ങളെല്ലാം. ഒരു നല്ലൊരു ഇമേജ് കൊടുത്തു, ഒരു ഇൻഡിപെൻഡൻറ്റ് കോൺട്രാക്ടറായി അദ്ദേഹം മാറി, ആ ഒരു ജോലി തിരഞ്ഞെടുക്കുകയും മാത്രമല്ല ബാക്കിയുള്ളവരുടെ മുമ്പിൽ അദ്ദേഹം ഒരു കോൺട്രാക്ടർ പിന്നെ ഒരു വീട് സബ് അർബൻ ഷിക്കാഗോയിൽ വാങ്ങിച്ചു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഒരു വെൽ സെറ്റിൽഡ് ഫാമിലി ആയതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞു, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വിചാരിച്ചാണ് പഴയ ആ സ്വഭാവമെല്ലാം മാറി പുറമേ ഒരു നല്ലൊരു മനുഷ്യനായി, ഇനി അങ്ങനെയുള്ള വൃത്തികെട്ട പ്രവൃത്തികളൊന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചാണ്. എന്നാൽ അവിടെയാണ് നമുക്ക് തെറ്റുന്നത്. ആ ഒരു എന്താ പറയുക, ആ ഒരു ചിന്താഗതി, സമൂഹത്തിൻ്റെ ചിന്താഗതി അവിടെയാണ് തെറ്റുന്നത്. എല്ലാ കേസിനും ഒരു വഴിത്തിരിവ് ഉണ്ടാവും. അതിപ്പോൾ ഏത് ചെറിയൊരു കേസായാലും വലിയൊരു കേസായാലും എല്ലാത്തിലും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പം അവിടെ വച്ചിരിക്കും. അങ്ങനെയാണ് ഓരോ കേസസ് തെളിയുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കേസ് തെളിയാൻ ഏകദേശം 10 കൊല്ലത്തിനടുത്തെടുത്തു. എങ്ങനെയാണ് ഈ കേസ് തെളിഞ്ഞത്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി ഈ കേസ് എങ്ങനെ തെളിഞ്ഞു എന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ ഈ ഒരു മുഖംമൂടി, ഈ ഒരു മാന്യൻ, ഈ ഒരു കോൺട്രാക്ടർ എന്ന ഒരു ബേസിസ് സൊസൈറ്റിക്ക് കൊടുത്തിട്ട് ഇതിൻ്റെ മറവിൽ നടത്തിയിരുന്ന ഈ കൊള്ളരുതായ്മകൾ എങ്ങനെ പുറത്തേക്ക് വന്നു എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞില്ലേ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാകുന്ന, അതാണ് നമ്മൾ ഇപ്പോൾ അടുത്ത ഈ സെഗ്മെൻറ്റിൽ നോക്കാൻ പോകുന്നത്. റോബർട്ട് പിയേഴ്സ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിനെ കാണാതാവുകയാണ് 1978. അങ്ങനെ ഫാമിലി, അവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം കേസുമായിട്ട് മൂവ് ചെയ്യുന്നു, പോലീസിന് കംപ്ലയിൻ്റ് കൊടുക്കുന്നു, അവരുടെ കുടുംബത്തിലൊരംഗത്തിനെ കാണാനില്ല. അങ്ങനെ ഒരുപാട് കേസസുമായിട്ട് മുൻപോട്ട് പോവുകയാണ്. ഈ കേസസ് ഇങ്ങനെ പോലീസ് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ ലാസ്റ്റ് ഒരു പോയിന്റിലെത്തുന്നത് ഈ വ്യക്തി അവസാനമായി കണ്ടത് ഈ ഗേസിനെയാണ്, ജോൺ വെയിൻ ഗേസിനെയാണ് ലാസ്റ്റായിട്ട് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സംശയം മൊത്തം അദ്ദേഹത്തിലേക്ക് ചലിപ്പിക്കുകയാണ്. കാരണം ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തന്നെ അറിയാൻ പറ്റില്ല. അങ്ങനെ ഇദ്ദേഹത്തിന് വീട് പോയി സെർച്ച് ചെയ്യുകയും ഒടുവിൽ ഒരുപാട് തവണത്തെ ആ ഒരു ചോദ്യം ചെയ്യലിന് ഒടുവിൽ കുറ്റസമ്മതിക്കുകയും അങ്ങനെ അവിടെ നിന്ന് കണ്ടെത്തിയതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സ് അലിയിപ്പിച്ചോളുന്ന കാര്യം. 29 ഡെഡ് ബോഡീസാണ് ആ ഒരു വീട്ടിൻ്റെ അകത്തു നിന്നും അടുത്തുള്ള പറമ്പിൽ നിന്നുമായി കിട്ടിയത്. 29 ഡെഡ് ബോഡീസ്, ബാക്കി 4 അടുത്തുള്ള ആ ഒരു പുഴയാണെന്ന് തോന്നുന്നു, ഉറപ്പില്ല, അതൊരു ഒരു ഉറപ്പായ കാര്യമല്ല. എന്തായാലും ആ ഒരു ജലാശയത്തിൽ നിന്നും ബാക്കി 4 ഡെഡ് ബോഡീസുകൂടും കിട്ടിയാണ്. 29 പേരെ കൊന്നതിന് ശേഷം സ്വന്തം വീട്ടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ വീട്ടിൻ്റെ അകത്ത് കുഴിച്ചു മൂടാൻ തക്ക രീതിയിലുള്ള ഒരു മാനസികാവസ്ഥ, ഒരു സീരിയൽ കില്ലറിൻ്റെ ആ ഒരു സാഡിസം കാരണമാണ്, ചൈൽഡ്ഹുഡിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചെയ്ത ആ ഒരു തെറ്റ് കാരണമാണ് ഇന്ന് ഇത്രയും പേർ കൊല്ലപ്പെട്ടത്. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇങ്ങനെ പിടിക്കുന്നു, ഈ ബോഡീസെല്ലാം റിക്കവർ ചെയ്യുന്നു, തിരിച്ചറിയുന്നു ഇദ്ദേഹമാണ് ഈ ഒരു സീരിയൽ കില്ലിംഗ്, ഒരു സീരീസ് ഓഫ് കില്ലിംഗ്, സീരിയൽ കില്ലറും സീരീസ് ഓഫ് കില്ലിങ്ങിനും ഒരു നേതൃത്വം വഹിച്ചത് ഇദ്ദേഹമാണെന്ന് തെളിയുന്നു. എന്നാൽ അവരുടെ കുടുംബത്തിനൊന്നും അറിയില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊന്നും അറിയില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹമെന്ന്. കാരണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു നല്ല ഇമേജ് സൊസൈറ്റിക്ക് കൊടുത്തതിന് ശേഷമാണ് ഇതിലോട്ട് തിരിഞ്ഞത്. അപ്പോൾ ഒരു അതിലൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നതാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു എന്താണ് വീട്ടിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സ്മെല്ല്, എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു വൃത്തികെട്ട മലിനമായ ഒരു സ്മെല്ല് വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഈ വീട്ടിനൊരു പ്രശ്നമുണ്ട്, ഈർപ്പം തങ്ങി നിൽക്കുന്നൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഈർപ്പം തങ്ങി നിൽക്കുന്ന അതിൻ്റെ ഒരു സ്മെല്ലാവാനാണ് ചാൻസ് എന്ന് പറഞ്ഞു. എന്നാൽ ഇവർ പോലും അറിയുന്നില്ല തൻ്റെ വീട്ടിൻ്റെ അകത്ത് അനവധി ശവശരീരങ്ങൾ കുഴിച്ചിടപ്പെട്ടിട്ടുണ്ടെന്ന്, കുടുംബക്കാർക്ക് പോലും അറിയത്തില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് അദ്ദേഹത്തിന്. അങ്ങനെ ഇത്രയും കൊലപാതകങ്ങൾ ചെയ്തു, അങ്ങനെ ആ കേസ് തെളിയുന്നു, ഒടുവിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ്. മാത്രമല്ല അതിനെ ചുമത്തിയ കേസസൊക്കെ ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ഒരു കുട്ടീനെ പീഡിപ്പിക്കുന്നു, അതും മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുന്നു, മാത്രമല്ല ഏറ്റവും നിഷ്ഠുരമായ രീതിയിൽ കൊല്ലുന്നു. അതായത് ആ ഒരു ഇഞ്ചിഞ്ചായി കൊല്ലുക എന്ന് പറയില്ലേ, അത് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് തവണ ഒരുപാട് കോൺട്രവേഴ്സീസ് നേരിട്ടൊരു കേസ് ആയിരുന്നു. എത്ര അതായത് 1978 ഈ ഒരു
അറസ്റ്റ് നടക്കുന്നത്. അതിനുശേഷം ഒരു 10-12 കൊല്ലം എടുത്തു ഈ ഒരു കേസിന് വിധി വരാൻ. എന്തായാലും വിധിയിൽ അദ്ദേഹത്തിൻ്റെ മരണമാണ് കോടതി കൊടുക്കുന്നത്. മരിക്കുക തന്നെ ചെയ്യണം, അല്ലെങ്കിൽ കൊല്ലുക തന്നെ ചെയ്യണം ഇങ്ങനെ ഒരാളെ. കാരണം അതേ സമൂഹത്തിൽ ഇനി ഇറങ്ങിയാൽ എല്ലാവർക്കും ദോഷമാണ്. അപ്പോൾ ഇങ്ങനെ എങ്ങേരുടെ മരണം, ഇത് ഈ ഒരു വ്യക്തിയുടെ മരണം എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ സാധാരണ ഒരു രീതിയിലുള്ള മരണമല്ല, ഒരു പുതിയൊരു മെത്തേഡ് ഓഫ് കില്ലിംഗ് ആണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തെ കൊന്നത് അങ്ങനത്തെ ഒരു രീതിയിലാണ്. അതെന്തായിരുന്നു എന്ന് നമുക്കിനി അടുത്ത സെഗ്മെൻറ്റിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ വ്യക്തി മരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലീത്തൽ ഇഞ്ചക്ഷനിലൂടെയാണ്. മരിക്കുന്ന തീയതി May 10, 1994. ലീത്തൽ ഇഞ്ചക്ഷൻ, എന്താണ് ലീത്തൽ ഇഞ്ചക്ഷൻ എന്ന് വെച്ചാൽ, ഒരു മനുഷ്യ ശരീരത്തിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഓരോ മരുന്നിനും ഓരോ അളവുണ്ട്, അല്ലെങ്കിൽ ഓരോ ഡ്രഗ്സിനും അളവുണ്ട്. അപ്പോൾ ഈ അളവിൽ ഹൈ ഡോസായാലും പ്രശ്നമാണ്, ലോ ഡോസായാലും പ്രശ്നമാണ്. അങ്ങനെ ഹൈ ഡോസ് ഒരുപാട് രീതിയിലുള്ള ആ ഒരു മരുന്ന് കുത്തിവെച്ച് അങ്ങനെ വളരെ നിഷ്ഠുരമായ രീതിയിലാണ് ഇദ്ദേഹത്തെ കൊല്ലുന്നത്. ആ ഇഞ്ചക്ഷൻ അതായത് ഓവർ ഡോസാണ് ഈ ലീത്തൽ ഇഞ്ചക്ഷൻ എന്ന് വെച്ചാൽ. അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഗ്ലോബലി ഏറ്റവും കൂടുതൽ ക്രൂരന്മാരായ വ്യക്തിക്ക് മാത്രം വിധിക്കുന്ന ഒരു തരം കില്ലിംഗ് മെത്തേഡാണ്. അല്ലെങ്കിൽ തൂക്കി കൊല്ലായിരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെല്ലാം മെത്തേഡ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഇത് കൊടുത്തത് അദ്ദേഹം ആ പെയിൻ അറിഞ്ഞ് തന്നെ മരിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അങ്ങനെ ഒരു നല്ലൊരു മരണമൊന്നുമല്ല ഈ ഒരു സൈക്കോ കില്ലറിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഗേസിയെ പറ്റി, അതായത് ജോൺ വെയിൻ ഗേസിയെ പറ്റി അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലെ അവസാനത്തെ സെക്ഷനിലോട്ടും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചേരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ടോപ്പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അത് ഞാൻ എന്തായാലും അത് എപ്പോഴെങ്കിലും ചെയ്യുന്നതായിരിക്കും, ചെയ്യാതിരിക്കത്തില്ല. കാരണം സബ്സ്ക്രൈബേഴ്സാണ് നമ്മൾ ഇത്രയും, ഈയൊരു 170 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ സപ്പോർട്ട് നിങ്ങളാണ് തന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കൂറ് ഞാൻ പുലർത്തിയിരിക്കും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതാണ് ഇമ്പോർട്ടൻ്റ് കാര്യം. തീർച്ചയായും താഴ്ന്ന റെഡ് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അടുത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നല്ലൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് കാണുന്നവരെ, ഇറ്റ്സ് മീ ആൽവിൻ സൈനിങ് ഔട്ട്.